അലയും കഥ പറയും. നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. സ്റ്റാറ്റസ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് ആളിന്ന് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പ്രിവ്യൂയിൽ കണ്ട പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ലീഫ് ഫ്ലെയർ എഫക്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അൾട്രേറ്റ് മോഷൻ ആപ്പിലാണ്. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും നിങ്ങൾക്ക് ലഭിക്കുക. എഡിറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രലിലുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് റേഷ്യയിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 4:5 ഇൻസ്റ്റാഗ്രാം റേഷ്യാണ് സെലക്ട് ചെയ്യുന്നത്. 1080 റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ് 60, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക്. അതിനുശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്തതിന് ശേഷം അത് ഇമേജ് സെലക്ട് ചെയ്യുക. ഏത് ഇമേജ് വെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് പോകുന്ന വെച്ചാൽ ഇമേജ് സെലക്ട് ചെയ്യുക. ഇത് റൈറ്റ് സൈഡ് കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. വി ഓൾ എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇതൊന്ന് ഇമേജ് സെലക്ട് ചെയ്യുക. ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫിൽ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഇമേജ് ഒന്ന് സൂം ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് സോങ് ആഡ് ചെയ്യുക. ഏത് സോങ് വെച്ചാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യണം പോൾ വെച്ചാൽ ആഡ് ചെയ്യുക. ഇതിൽ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഓഡിയോ സെലക്ട് ചെയ്യുക. വ്യൂ ഓൾ പോവുക. സോങ് സെലക്ട് ചെയ്യുക. ഇത് ലെങ്ത് ഉള്ള സോങ് ആയതുകൊണ്ട് ഞാൻ 30 സെക്കൻഡ് വരെ അത് ചെയ്യുന്നുള്ളൂ. 30 സെക്കൻഡ് വരെ കട്ട് ചെയ്യുക. മ്യൂസിക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ 3 ഐക്കൺ കാണിക്കുക. അതിൽ റൈറ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡായിട്ട് കട്ടാവും. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ അപ്പോൾ 2 ഐക്കൺ കാണിക്കുക. അത് ലെഫ്റ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അത് 30 സെക്കൻഡായിട്ട് എക്സ്റ്റൻഡ് ആവും. അതിനുശേഷം ഇതിൽ ടെസ്റ്റ് ആഡ് ചെയ്യുക. ടെസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ടെസ്റ്റ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗൂഗിളിൽ പോയിട്ട് കോപ്പി ചെയ്യുക. ഏത് സോങ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത് ഗൂഗിളിൽ പോയിട്ട് അടിച്ചാൽ ഇതിൻ്റെ ലിറിക്സ് കിട്ടും. അത് കോപ്പി ചെയ്യുക. അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ആദ്യമായിട്ടത് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ കളറിൻ്റെ ഓപ്ഷൻസ് വരും. ഞാനിപ്പോൾ വൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തു. ഈ ഇടത് സൈഡിലെ റോബോട്ട് റെഗുലർ എന്ന ഓപ്ഷനിൽ പോയാൽ ഫോണ്ട് സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ഓൾ എന്ന ഫോണ്ട്സ് എന്ന ഓപ്ഷനിൽ പോവുക. ഞാൻ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുക. 18 ആണ്. അതൊരു 48 ആക്കുക. അതിനുശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്റർ ആയിട്ട് അലൈൻ ആവും. അതിനുശേഷം അത് താഴെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഈ ടെസ്റ്റും 30 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം ഓരോ ടെസ്റ്റും അവസാനിക്കുന്നിടത്ത് സെലക്ട് ചെയ്തിട്ട് മറ്റുള്ള ടെസ്റ്റുകളും ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. ഫുൾ സോങ് അങ്ങനെ എഡിറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ 2 ടെസ്റ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ 3 ഐക്കൺ കാണാം. അതിൽ സെൻട്രലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സ്പ്ലിറ്റ് ആവും. എന്നിട്ട് 2 ലിറിക്സ് കോപ്പി ചെയ്യുക. 2 കോപ്പി ചെയ്തു. എന്നിട്ട് 2 ടെസ്റ്റിൽ ടെസ്റ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ടെസ്റ്റ് കൊടുക്കുക. എന്നിട്ടത് ക്ലിയർ ചെയ്തിട്ട് ഈ ടെസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അത് സെലക്ട് ആയി. അങ്ങനെ എല്ലാ ടെസ്റ്റും നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ ടെസ്റ്റിലേക്ക് പോവുക. ആദ്യത്തെ ടെസ്റ്റ് സെലക്ട് ചെയ്യുക.
എന്നിട്ട് എഫക്റ്റ് പോവാം, ആഡ് എഫക്റ്റ്. അതിൽ കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ലോങ് ഷാഡ് എന്നുള്ള എഫക്റ്റ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. താഴോട്ട് വരിക, ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. ഒപ്പാസിറ്റി 10 ആവും, അതൊരു 100 ആക്കുക. മുകളിലേക്ക് വന്നിട്ട് സൈസ് ഉണ്ടാവും, സൈസ് ഒന്ന് കുറയ്ക്കുക, 150 ആണ്, അത്ര വേണ്ട. ഞാനൊരു 10 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഫോണ്ടിനും ഓരോ രീതിയിലാവും, അപ്പോൾ നിങ്ങൾ ഫോണ്ടിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. 45 ആംഗിൾ, കളർ ബ്ലാക്ക്, അത്രേ ഉള്ളൂ. വീണ്ടും ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എഫക്റ്റ്, ആഡ് എഫക്റ്റ്, ഫസ്റ്റ് കാണുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് പേസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡയമണ്ട് ഐക്കണാണ് കീ ഫ്രെയിം, അത് ആഡ് ചെയ്യുക. ഇതിൽ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ അവസാനത്തിലേക്ക് പോവുക. അവസാനിക്കുന്നിട്ട് കുറച്ച് മുമ്പ് വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൽ വാല്യൂ -100 ആക്കുക. അതിനുശേഷം താഴത്തോട്ട് വരിക, സ്കെയിൽ വാല്യൂ ചേഞ്ച് ആക്കുക. സ്കെയിൽ വാല്യൂ 7 ആയിട്ട് ചേഞ്ച് ആക്കുക. ടച്ച് വാല്യൂ 0.65 ആക്കുക. ആൽഫ -1 ഫുൾ മൈനസ് ചെയ്യുക. ഇതിൽ ആങ്കർ ഉണ്ടാവും, ലെയറിലാണ് കിടക്കുന്നുണ്ടാവും, അത് കമ്പണൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. വീണ്ടും താഴത്തോട്ട് വരിക, താഴത്തോട്ട് വന്നാൽ ഈസിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് 100 ആക്കുക. ഫുള്ള് +100, ഈസ് ഔട്ട് -100 ആക്കുക. വീണ്ടും താഴത്തോട്ട് ഓവർലാപ്പ് ഉണ്ടാവും, അത് 400 ആക്കുക. ഇതിൽ ഷേപ്പ് ഉണ്ടാവും, ഷേപ്പ് സ്ക്വയറിലാണ് ഇപ്പോൾ കിടക്കുന്നത്, അത് സ്മൂത്തായിട്ട് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിൽ 3 ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക. വീണ്ടും താഴത്തോട്ട് വരിക, റാൻഡം ഓർഡർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സീഡ് ഒരു 15 ആക്കുക. ഇത്രേ ഉള്ളൂ. ടെസ്റ്റ് എഫക്റ്റ് കഴിഞ്ഞു, ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. ഇത്രേ ഉള്ളൂ, പ്രിവ്യൂവിൽ കണ്ട പോലെയുള്ള എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ആ ടെസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ഇടത് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ കോപ്പി എഫക്ട്സ് ഉണ്ടാവും, അത് കോപ്പി എഫക്ട്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ടെസ്റ്റിലും ബാക്കിയുള്ള എല്ലാ ടെസ്റ്റും നമുക്കിത് ആഡ് ചെയ്യാം. രണ്ടാമത്തെ ടെസ്റ്റിൽ എഫക്റ്റിൽ പോവുക, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് എഫക്ട്സ് ഉണ്ടാവും, പേസ്റ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ ടെസ്റ്റിലും നമുക്കിത് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. അതിലൊരു മൂവിങ് അനിമേഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ, അത് സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ്. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിൽ ലാസ്റ്റ് സിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി 10 ആക്കുക. ആംഗിൾ ഫസ്റ്റ് -4 ആക്കുക. ആംഗിൾ 2+4. അത്രേ ഉള്ളൂ. വീണ്ടും ആ ഇമേജ് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ്. വേറൊരു എഫക്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മൂന്ന് ട്രാൻസ്ഫോം പോയിട്ട് പൾസ് സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുക. ഫ്രീക്വൻസി ഒരു 16 ആക്കുക. ഷ്രിങ്ക് 0.99 ഉണ്ടാവുക, അത് എൻ്റെ കൈയ്യട്ടി മാറിയതാണ്. 0.90. ഗ്രോ 1.10 ആവും, അത് 1.14 ആക്കുക. ഇത്രേ ഉള്ളൂ, ഇനിയൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പം നല്ലൊരു മൂവി അനിമേഷനും ടെസ്റ്റ് എഫക്റ്റും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ പ്രിവ്യൂവിൽ കണ്ട പോലുള്ള
ലീഫ് ലെയർ ഓഫിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്, അതിൽ പോയാൽ നമുക്ക് അത് യൂട്യൂബ് ഡൗൺലോഡോ ഏതെങ്കിലും സ്നാപ് ട്യൂബോ ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, മുകളിൽ ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതിനുശേഷം മൂവ് ഓൺ ട്രാൻസ്ഫോമറിൽ പോയിട്ട് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ബ്ലെൻഡിങ്ങിൽ പോവുക, അത് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ്ങിൽ പോയിട്ട് കോൺട്രാക്സ്റ്റ് സോഫ്റ്റ് ഓവർലൈനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഇമേജിനും ഓരോ രീതിയിലാവും. ഈ ബ്ലെൻഡിങ്ങിൽ ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കുക എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കുക. ഞാനിപ്പോൾ സോഫ്റ്റ് ഓവർലൈൻ സെലക്ട് ചെയ്തിട്ടില്ലേ, അങ്ങനെ നമുക്ക് ആ എഫക്റ്റ് കിട്ടിയിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ. ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് ഓപ്ഷനിൽ പോകും. എക്സ്പോർട്ട് ചെയ്യുക. ഞാനത് ക്യാൻസൽ ചെയ്ത ആൾറെഡി ഞാൻ സേവ് ചെയ്താണ്, ക്യാൻസൽ ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ, ടേക്ക് കെയർ.